Neemu. കടലുകൾ താണ്ടി വരുന്നു നീമോ നീമാസിൻ്റെ കാടും മലകളും താണ്ടി വരുന്നു നീമോ നീമാസിൻ്റെ ഇത് സൗരയൂഥം. അത്ഭുതങ്ങൾ നിറഞ്ഞ അനന്തമായ ഒരു പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം. നാം അധിവസിക്കുന്ന ഭൂമിയും അതിനു പുറമെ മറ്റ് 8 ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും അനേകം നക്ഷത്രങ്ങളും മറ്റും നിറഞ്ഞ സൗരയൂഥം. ഇവയ്ക്കു പുറമെ നമുക്ക് കണ്ടെത്താനാവാത്ത അനേകായിരം പ്രകാശവർഷമകലെ കിടക്കുന്ന എത്രയോ താരാജാലങ്ങളും ക്ഷീരപഥങ്ങളും ഗ്രഹങ്ങളും ഇവിടെയുണ്ട്.
അത്തരത്തിലുള്ള ഒരു ഗ്രഹമാണ് നിമാസ്. ഈ ലോകത്തും ഭൂമിയിലേതുപോലെ ജീവജാലങ്ങളുണ്ട്. നമുക്ക് ഒന്ന് ആ ലോകത്തേക്ക് യാത്രയാകാം. ഈ ലോകത്തിലെ രാജാവും രാജ്ഞിയും ജനങ്ങളും ഇപ്പോൾ ഏറെ ദുഃഖിതരാണ്. കാരണം അവിടുത്തെ അടുത്ത കിരീടാവകാശിയായ രാജകുമാരന് ഒരു മാരക രോഗം ബാധിച്ചിരിക്കുന്നു. രോഗം മാറാനായി പല വൈദ്യന്മാരുടെയും സഹായം അവർ തേടിയെങ്കിലും ഫലമുണ്ടായില്ല. അവസാനം ത്രികാലജ്ഞാനിയും നിമാസിന്റെ വൈദ്യഗുരുവുമായ ടോട്ടസ് രാജകുമാരനെ ചികിത്സിക്കാനെത്തുന്നു. വൈദ്യഗുരു. ആ, ഞാൻ കുമാരനെ ഒന്ന് പരിശോധിക്കട്ടെ. കുമാരന്റെ രോഗം വളരെയധികം കൂടിയിരിക്കുന്നു. ഗുരു, അപ്പൊ കുമാരന്റെ രോഗം മാറില്ലേ? വലിയ പ്രയാസമാണ്, എങ്കിലും രോഗം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരു മരുന്ന് കൊടുത്താലും കുമാരന്റെ രോഗം മാറില്ല ഗുരു. ആ വഴിയുണ്ട്. ഈ ലോകത്ത് നിന്നും വളരെ ദൂരെ കിടക്കുന്ന ഭൂമിയിൽ ലയ എന്ന പർവ്വത നിരകളിൽ വളരുന്ന ജ്യോതികം എന്ന പഴം കഴിച്ചാൽ മാത്രമേ ഇനി കുമാരന്റെ രോഗം മാറുകയുള്ളൂ. പക്ഷേ പല പല അപകടങ്ങളും നിറഞ്ഞ വഴികൾ താണ്ടി വേണം ഭൂമിയിലേക്ക് പോവാൻ. ഭൂമിയിലേക്ക് പോവാൻ? അതങ്ങനെ സാധ്യമാകും? എന്റെ പേടകം വഴി ഭൂമിയിലേക്ക് പോവാം. അതിന് നിങ്ങൾ ആരെങ്കിലും തയ്യാറാണോ? അപ്പോ രാജകുമാരൻ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് പോവാൻ ഈ ലോകത്തു നിന്നും ആരും തയ്യാറല്ലേ? ഞാൻ തയ്യാറാണ്. നീമു, നീയോ? അതെ, ഞാൻ തന്നെ. രാജകുമാരനെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് പോവാൻ ഞാൻ തയ്യാറാണ്. ഇവനോ, ഈ 10 വയസ്സുകാരനോ ഭൂമിയിലേക്ക് പോവും പോലും. ഭൂമിയിലേക്ക്! നിർത്തു, വായടയ്ക്കു. വിവേകത്തിനും ധീരതയ്ക്കും പ്രായമൊരു തടസ്സമല്ല. നീമു, നീ വരൂ. ഗുരു, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. അതിനെ ഭൂമിയിലേക്ക് പോവാൻ എന്നെ അനുവദിക്കണം. പക്ഷേ ഭൂമിയിലേക്ക് പോയി ജ്യോതികം എന്ന അമൂല്യ ഔഷധ ഗുണമുള്ള പഴം പറിച്ചു കൊണ്ടുവരിക എന്നത് എളുപ്പമല്ല. കാരണം ആ മരത്തിൽ നിന്ന് ആ പഴം പറിച്ചെടുക്കാൻ ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. വൈദ്യഗുരു, ആ പഴം പറിച്ചെടുക്കാൻ പിന്നെ എന്താണൊരു വഴി? ആ വഴിയുണ്ട്. നീ ഭൂമിയിൽ പോയി അവിടുത്തെ മനുഷ്യവർഗത്തിലെ കുട്ടികളുമായി ചങ്ങാത്തം കൂടുക. പിന്നെ അവരുടെ സഹായത്താൽ അവരെ ഉപയോഗിച്ച് ആ പഴം പറിച്ചെടുക്കുക. എന്റെ ഈ മാന്ത്രിക പേടകം നിന്നെ ഭൂമിയിലെത്താൻ സഹായിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാരണവശാൽ ഈ പേടകം നനയാനിടയായാൽ പേടകത്തിന്റെ പ്രവർത്തനം നിലയ്ക്കും. നീമു, പോയി വരൂ കുട്ടി. നിനക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ശരി വൈദ്യഗുരു. ഏഴാം കടലുകൾ താണ്ടി വരുന്നു നീമു, നീമാസിന്റെ നീമു. കാടും മലകളും താണ്ടി വരുന്നു നീമു, നീമാസിന്റെ നീമു. കൂട്ടുകാരുടെ നീമു.
മനസ്സിൽ മൂളിപ്പാട്ടുമായി കാനന ഭംഗി രസിക്കും നീമു പറക്കും തളികയിലേറി വരും നീമാസിന്റെ നന്മയ്ക്കായി മനോഹരമാണ് ഭൂമി. കാടും മലകളും പുഴയും കടലും നിറഞ്ഞ പച്ച പട്ടു വിരിച്ചതുപോലുള്ള പ്രദേശങ്ങൾ, എന്തൊക്കെ ജീവികൾ! വൈദികുരു പറഞ്ഞത് എത്ര ശരിയാണ്, ഭൂമി ഒരു സ്വർഗം തന്നെ. മരതകപ്പട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കും ഭൂമി, സ്വർണക്കതിരുടെ ആടയണിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കും ഭൂമി. മരതകപ്പട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കും ഭൂമി, സ്വർണക്കതിരുടെ ആടയണിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കും ഭൂമി. എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി, എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി. മരതകപ്പെട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കും ഭൂമി, സ്വർണക്കതിരുടെ ആടയണിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കും ഭൂമി. കാടും മലകളും പാടാവരമ്പും, കാടും മലകളും പാടാവരമ്പും, കായലും കാട്ടാറും നീലക്കടലും, കാറ്റിൻ്റെ താളത്തിലാടുന്ന പൂക്കളും. എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി, എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി. മരതകപ്പെട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കും ഭൂമി, സ്വർണക്കതിരുടെ ആടയണിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കും ഭൂമി. ആന കുതിരയും പൂവാലിപ്പയ്യും, ആന കുതിരയും പൂവാലിപ്പയ്യും, ആലിന്റെ കൊമ്പിലെ അന്നര കണ്ണനും, ആറ്റിന്റെ ഓണത്തിൽ ചാടുന്ന മീനും. എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി, എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി. മരതകപ്പെട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കും ഭൂമി, സ്വർണക്കതിരുടെ ആടയണിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കും ഭൂമി. അഴകൊത്ത മഴവിൽ നിറമേഴും നോക്കി, അഴകൊത്ത മഴവിൽ നിറമേഴും നോക്കി, പീലി വിടർത്തി ആടും മയിലും,
പാടി രസിക്കും പുള്ളിക്കുയിലും. എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി, എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി. മരതകപ്പട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കും ഭൂമി, സ്വർണക്കതിരുടെ ആടയണിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കും ഭൂമി. മരതകപ്പട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കും ഭൂമി, സ്വർണക്കതിരുടെ ആടയണിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കും ഭൂമി. എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി, എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി, എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി, എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി. ഏ, ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ആ, ആ വലിയ മരത്തിന്റെ മുകളിൽ കയറിയ ചിലപ്പോ മനുഷ്യരെ കാണുമായിരിക്കും. ആ, ഒന്ന് ശ്രമിച്ച് നോക്കാം. അതാരാണ് വരുന്നത്? അവർ ഇങ്ങോട്ടാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ആ, അവരുമായി കൂട്ടുകൂടിയാ ചിലപ്പോ പഴം കണ്ടെത്താൻ കഴിയുമായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് അവരെ വീക്ഷിക്കാം. സോനു, നമ്മൾ ഇനി എന്ത് ചെയ്യും? എങ്ങനെ വീട്ടിലേക്ക് പോവും? നമ്മുടെ പണമെല്ലാം ആ നഷ്ടപ്പെട്ട ബാഗിലായിരുന്നില്ലേ? പണം നഷ്ടപ്പെട്ടത് വീട്ടിലറിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി നമ്മളെ രക്ഷിക്കാൻ ആരുമില്ലേ? നീമു, ദ സൂപ്പർസ്റ്റാർ ഫ്രം നീമാസ്. പണമില്ലാതെ ഇനി എങ്ങനെയാ നഗരം കാണാ, കടല് കാണാ, വയറു നിറയെ ഐസ്ക്രീം കഴിക്കാം? എല്ലാം പോയി. നമുക്കൊരു കാര്യം ചെയ്യാം. ആ കവലയിലെ പോലീസുകാരനോട് കാര്യം പറയാം. അദ്ദേഹം ചിലപ്പോൾ നമ്മളെ രക്ഷിക്കുമായിരിക്കും. സാർ, ഞങ്ങളുടെ ബാഗ് നഷ്ടപ്പെട്ടു പോയി. നിങ്ങളുടെ കയ്യിലും പണം നിറച്ച ബാഗോ? ഞങ്ങൾ വിനോദയാത്രയ്ക്ക് പോവാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച പണമായിരുന്നു ആ ബാഗിൽ. ഞങ്ങൾക്ക് ആ ബാഗ് ഇല്ലാതെ വീട്ടിലേക്ക് പോവാൻ സാധിക്കില്ല സാർ. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ബാഗ് കണ്ടെത്താൻ സഹായിക്കണം സാർ. സഹായിക്കില്ലേ സാർ? ആട്ടെ, എങ്ങനെയാണ് ബാഗ് നഷ്ടപ്പെട്ടത്? ഞങ്ങൾ വീട്ടിൽ നിന്നും ബാഗുമായി കവലയിലേക്ക് വരികയായിരുന്നു. അയ്യോ അയ്യോ, സോനു കിച്ചു, നമ്മുടെ ബാഗ്! ആ കള്ളൻ! ബാഗ് കണ്ടെത്താൻ ഞാൻ സഹായിക്കാം, കള്ളനെ പിടിക്കാം. പക്ഷേ പണം വേണം. പണമുണ്ടോ കയ്യിൽ? പണം ഇല്ലല്ലേ. എനിക്ക് വേറെ ജോലിയുണ്ട്. ആ, പോലീസിന്റെ അടുത്ത് പോണ്ടാന്ന്. ഇപ്പോഴത്തെ പോലീസുകാർ ഗുണ്ടകളെയല്ലേ സഹായിക്കൂ. നീ ഒന്നും മിണ്ടാതിരി, എല്ലാ പോലീസുകാരും അങ്ങനെയൊന്നല്ല. എനിക്ക് വിശക്കുന്നേ. നിനക്ക് ഈ ഒരു ചിന്തയുള്ളൂ? ഞങ്ങളെ തലയിൽ തീ പിടിച്ചിരിക്ക. ഇനി നമ്മൾ എന്തു ചെയ്യും? ബാഗ് എങ്ങനെ തിരിച്ചു കിട്ടും? ആ ബാഗ് തിരിച്ചെടുക്കാൻ ആര് നമ്മളെ സഹായിക്കും? ഞാൻ സഹായിക്കാം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ആ, എനിക്ക് ചിലപ്പോൾ വിശപ്പ് കൊണ്ട് തോന്നിയതായിരിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ശത്രുവല്ല, മിത്രമാണ്. എന്റെ പേര് നീമു. അങ്ങ് ദൂരെയുള്ള നിമാസ് എന്ന ഗ്രഹത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് നിങ്ങളുടെ വിഷമം എന്താണെന്നറിയാം. ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. നിന്റെ കാലെവിടെ പോയി? ഞങ്ങളുടെ ഗ്രഹത്തിൽ ആർക്കും കാലുകളില്ല. നീ എന്തിനു ഭൂമിയിലേക്ക് വന്നു? ഞങ്ങളുടെ ലോകത്തിലെ രാജകുമാരന് ഒരു മാരക രോഗം ബാധിച്ചിരിക്കുന്നു. ഇനി രാജകുമാരന്റെ രോഗം മാറണമെങ്കിൽ ഭൂമിയിലുള്ള ജ്യോതികം എന്ന പഴം കഴിക്കണം. ഈ പഴം ഭൂമിയിൽ എവിടെയാണെന്ന് നിനക്കറിയാമോ? ലയ എന്ന പർവ്വത നിരകളിലാണ് ഈ പഴമുള്ളത്. പക്ഷേ ആ പർവ്വതം ഭൂമിയിൽ എവിടെയാണെന്നോ അവിടെ എങ്ങനെ എത്തുമെന്നോ എനിക്കറിയില്ല. കൂടാതെ ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രമേ ആ പഴം പറിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ.
അതിന് നിങ്ങൾ എന്നെ സഹായിക്കുമോ? അതിനു വേണ്ടി നിങ്ങൾ എന്നെ സഹായിച്ചാ പകരം ഞാൻ നിങ്ങളുടെ നഷ്ടപ്പെട്ട ബാഗ് തിരിച്ചെടുക്കാനും നഗരം കാണാനും കൊണ്ടുപോകാം. ആ ഐസ്ക്രീം വാങ്ങിത്തരുമോ? എന്തൊരു വിശപ്പ്! നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? ശരി, ഞങ്ങൾ നിന്നെ സഹായിക്കാം. പക്ഷേ ആദ്യം ഞങ്ങളെ നഗരം കാണുകയും നഷ്ടപ്പെട്ട ബാഗ് തിരിച്ചെടുത്തു തരികയും വേണം. സമ്മതിച്ചു. ും വാങ്ങിയും തത്തി കളിക്കാൻ പാവാ.
ആ പർവ്വത നിര എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? വഴിയുണ്ട്. സോനുവിന്റെ വൈദ്യനും മാന്ത്രികനുമായ മുത്തച്ഛന്റെ അടുത്തേക്ക് പോവാം. ഒരു പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ആ മുത്തച്ഛൻ, മുത്തച്ഛന്റെ അടുത്ത് പോയാൽ വയർനിറച്ച് ഭക്ഷണം കഴിക്കാലോ. എവിടെയാ മുത്തച്ഛൻ? നമുക്ക് എത്രയും പെട്ടെന്ന് മുത്തച്ഛന്റെ അടുത്തേക്ക് പോവാം. ഇതാരാ? ആ നിങ്ങളോ? വാ മക്കളെ. എന്താ മക്കളെ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഇതാരാ കൂടെയുള്ള വിചിത്ര ജീവി? ഇത് ഞങ്ങളുടെ പുതിയ കൂട്ടുകാരനാണ് മുത്തച്ഛ. പേര് നീമു. അങ്ങ് ദൂരെയുള്ള നിമാസ് എന്ന ഗ്രഹത്തിൽ നിന്നും വന്നതാണ്. മുത്തച്ഛൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്താ സഹായിക്കാനോ? ഞാനോ? ഈ വയസ്സുകാലത്ത് ഞാൻ എങ്ങനെ സഹായിക്കാനാ നിങ്ങളെ? ഞങ്ങളുടെ ലോകത്തിലെ രാജകുമാരന് ഒരു മാരക രോഗം ബാധിച്ചിരിക്കുന്നു. ഇനി ഈ രോഗം മാറണമെങ്കിൽ ഭൂമിയിലുള്ള ലയ എന്ന പർവ്വത നിരകളിൽ വളരുന്ന ജ്യോതികമെന്ന അമൂല്യ ഔഷധ ഗുണമുള്ള പഴം കഴിക്കണം. ആ പർവ്വത നിരകൾ എവിടെയാണെന്ന് അറിയാനാണ് ഞങ്ങൾ മുത്തച്ഛന്റെ അടുത്ത് വന്നത്. ആ പഴമോ? ആ പർവ്വതത്തിലേക്ക് പോവാനോ? വേണ്ട മക്കളെ, അതിന് നിങ്ങൾ മുതിരേണ്ട. വേണ്ട, ആ പഴം പറിച്ചെടുക്കാൻ ഭൂമിയിൽ ആർക്കും ഇതേവരെ സാധിച്ചിട്ടില്ല. വളരെയധികം അപകടങ്ങൾ നിറഞ്ഞ ലയ എന്ന പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലാണ് ആ ജ്യോതികമെന്ന പഴവും ആ മരവും ഉള്ളത്. അവിടെ എത്തിച്ചേരുക എന്നത് തന്നെ വലിയ പ്രയാസമാണ്. കൂടാതെ ആ മരത്തിന് കാവലായി ഭീകരനായ ഒരു പക്ഷിയുണ്ട്. അവനെ കീഴ്പ്പെടുത്താൻ ഇന്നേ വരെ ഭൂമിയിലെ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല. അപ്പോ ആ പഴം പറിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ലേ? നീ വിഷമിക്കേണ്ട നീമോ, മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന നിനക്ക് ഒരു പക്ഷേ അതിന് സാധിച്ചേക്കാം. ഞാൻ എന്റെ ഈ മാന്ത്രിക ദണ്ട് നിനക്ക് തരാം. ഇതുകൊണ്ട് ആ പക്ഷിയെ കീഴ്പ്പെടുത്താൻ ചിലപ്പോ നിനക്ക് കഴിഞ്ഞേക്കും. ആ പഴം ഞങ്ങളെങ്ങനെ തിരിച്ചറിയും? ആ പഴത്തിന് സ്വർണവർണവും ഹൃദയത്തിന്റെ ആകൃതിയുമാണ്. എന്നാ ഞങ്ങൾ പോയി വരാം. ശരി മക്കളെ. അതെന്താണ് നമുക്ക് നേരെ വരുന്നത്? അതൊരു കടന്നൽ കൂട്ടമാണ്. നമ്മളിനി എന്തു ചെയ്യും? നിങ്ങൾ പേടിക്കണ്ട. അയ്യോ അയ്യോ, എന്നെ കടന്നൽ കുത്തിയേ. ഇനി മുത്തച്ഛൻ പറഞ്ഞ ലക്ഷ്യസ്ഥാനം മാറിക്കാണുമോ? ഇനിയിപ്പോ അങ്ങ് ദൂരെ കാണുന്ന ആ മലയായിരിക്കുമോ? വരൂ, നമുക്ക് അവിടെ പോയി നോക്കാം. ശരി. അയ്യോ, വലിയ കാറ്റും മഴയാണല്ലോ വരുന്നത്. അയ്യോ, ഇനി നമുക്ക് ഈ പേടകത്തിൽ യാത്ര തുടരാനാവില്ല. മഴയത്ത് ഈ പേടകം പ്രവർത്തിക്കില്ല എന്നാണ് വൈദികുരു പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഈ പേടകം ഇവിടെ ഇറക്കി വെക്കാം. Thank you.
നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ വരെ എത്തിയില്ലേ, ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും കേറാം. വാ, എന്റെ കൂടെ വരൂ, ഞാൻ സഹായിക്കാം. എന്തു ഭംഗിയുള്ള പഴം, കഴിക്കാനും നല്ല രസമായിരിക്കും. ഓ, മിണ്ടാതിരി, അത് നിനക്കുള്ളതല്ല. ഇവിടെ എങ്ങും മുത്തച്ഛൻ പറഞ്ഞ ആ ഭീകര പക്ഷിയെ കാണാനില്ലല്ലോ. ഈ തക്കത്തിന് നമുക്ക് പഴം പറിക്കാം. സുനു, നീ ആ മരത്തിൽ കയറി പഴം പറിക്ക് വേഗം. ആ നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനായി എപ്പോഴും കൂടെ ഉണ്ടാവും. നീമു, നമുക്ക് തിരിച്ചു പോവാം. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു, അതിന് ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളെ സഹായിക്കാൻ ഞാൻ തിരിച്ചു വരും. പക്ഷേ ഇപ്പോൾ എനിക്ക് രാജകുമാരനെ രക്ഷിക്കാൻ വേണ്ടി നിമാസിലേക്ക് പോയേ തീരൂ. എന്നെ പോവാൻ അനുവദിച്ചാലും. നീമു, ഇതാ പഴം. Thank you.